അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തുമോ എന്ന ചോദ്യം ഏറെ കാലമായി ശാസ്ത്രലോകത്തിന് മുന്നിലുണ്ട്. ഇതുവരെ ബഹിരാകാശ വിദഗ്ധർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം പല ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെയും സ്ഥിരം വിഷയങ്ങളൊന്നായാണ് ഭൂമിക്ക് പുറത്ത് വിദൂര ഗ്രഹങ്ങളിൽ നിന്നെത്തുന്ന പേടകങ്ങളും അന്യഗ്രഹ ജീവികളും ഉള്ളത്. എന്നാൽ US ഒരു ശാസ്ത്ര ഗവേഷകൻ തന്നെ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചിട്ടുണ്ടോ എന്നല്ല, ഇവർ ഇപ്പോഴും ഭൂമിയിൽ കാണുമെന്നും ഡോക്ടർ ഗാലി നോളൻ വ്യക്തമാക്കി. ഇക്കാര്യം 100% ഉറപ്പാണെന്നാണ് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായ ഡോക്ടർ നോളൻ വ്യക്തമാക്കുന്നത്. അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനുള്ള US ഫെഡറൽ സർക്കാരിന്റെ പദ്ധതിയെപ്പറ്റി പറയുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തിയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് മോഡറേറ്ററായ അലക്സ് ക്ലോക്കസ് ആണ് ഗാലി നോളനോട് ചോദിച്ചത്. ഇതിനേക്കാളധികം ചിന്തിക്കാമെന്നും അന്യഗ്രഹ ജീവികൾ വരിക മാത്രമല്ല ഏറെ കാലമായി ഇവിടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും അവ ഭൂമിയിലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സൗരയൂഥത്തിന് വെളിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അജ്ഞാത റേഡിയോ സിഗ്നലുകൾ വരാറുണ്ട്. ഇത്തരത്തിൽ 1977 വിദൂര പ്രപഞ്ചത്തിൽ നിന്ന് ലഭിച്ച വൗ സിഗ്നൽ സാധാരണ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ അപേക്ഷിച്ച് 30 ഇരട്ടി ശക്തമായിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വാൽ നക്ഷത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനം വഴിയാകാം ഈ തരംഗങ്ങൾ രൂപപ്പെട്ടതെന്നാണ് ശാസ്ത്രജ്ഞൻ പറയുന്നത്. ഇത് ആദ്യമായാണ് ഗാലി നോളനെ പോലെ ഒരു മുതിർന്ന ശാസ്ത്രജ്ഞൻ ഈ തരംഗങ്ങളെയും അന്യഗ്രഹ ജീവികളെയും തമ്മിൽ ബന്ധിപ്പിച്ച് സംസാരിക്കുന്നത്. നോളന്റെ മറുപടി വിശ്വസിക്കാത്ത മോഡറേറ്റർ ഇതിന് 100% സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തോട് മറുപടിയായി ചോദിച്ചത്. 100% സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഉത്തരം നൽകി. അതേസമയം ഇത് തന്റെ മാത്രം അഭിപ്രായമല്ലെന്നും കഴിഞ്ഞ വർഷം പാസാക്കിയ നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ടിന്റെ 30 പേജുകളിൽ പറയുന്നത് UFOകൾക്കായി പ്രത്യേക കാര്യാലയം തുടങ്ങണമെന്നും നോളൻ വ്യക്തമാക്കി. നിലവിൽ ഇതിനായുള്ള ഓഫീസിൽ 25 ജീവനക്കാരുണ്ട്. സാധാരണ നീക്കങ്ങൾ ശ്രദ്ധിച്ച് രേഖപ്പെടുത്തുക എന്നതാണ് ഇവരുടെ ജോലി. കൂടാതെ പൊതുജനങ്ങൾക്ക് വിവരം കൈമാറാനുള്ള സംവിധാനവുമുണ്ട്. ഇത്തരത്തിൽ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണ് അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.